വാർത്ത നൽകുന്നതിൽ മാത്രമല്ല അതിൽ തുടർ നടപടികൾ ഉറപ്പാക്കുന്നതുവരെ പിന്തുടരും എന്നതാണ് മറ്റുള്ള വാർത്താ ചാനലുകളിൽ നിന്ന് 24നെ വ്യത്യസ്തമാക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ 24ന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചതും ഇത്തരത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകളാണ്. ആ ചേർത്തുപിടിക്കലിന്റെ ഒടുവിലത്തെ വാർത്ത മലപ്പുറം തിരൂരിൽ നിന്നാണ്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ ദുരിതം 24 റിപ്പോർട്ട് ചെയ്ത് 2 ദിവസത്തിനകം തന്നെ നടപടിയുണ്ടായിരിക്കുന്നു. രോഗികൾക്ക് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാൻ സംവിധാനം ഒരുക്കും. തിരൂർ MLA കുറുക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിലാണ് ഈ തീരുമാനം. ദിനം പ്രതി 100 കണക്കിന് രോഗികളെത്തുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിനായി മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ 24 ഇടപെട്ടു. അസ്ഥിരോഗ വിഭാഗം, ENT വിഭാഗങ്ങളിൽ ഡോക്ടേഴ്സ് ഉള്ള ദിവസങ്ങളിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വലിയ തിരക്കുണ്ടാകാറുണ്ട്. ഇത് മുന്നിൽ കണ്ട് ക്രമീകരണം ഒരുക്കാത്തതാണ് രോഗികൾക്ക് ഏറെ നേരം വരി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്. ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറെ കണ്ടിട്ടാണ്, ഹാർട്ടിന്റെ ഡോക്ടർ ഒന്നും ഇല്ലേന്ന്. ഭയങ്കര തിരക്കാണെന്ന്, ആൾ വളരെ കുറവായിരുന്നു, ഇന്ന് ഭയങ്കര തിരക്കാണ്. പിന്നെ ഒരു കാര്യമായിട്ട് നടന്നിട്ടില്ല, കണ്ണുവേദനായിട്ട് വന്നു. ഒ പി ടിക്കറ്റ് കൗണ്ടറിന്റെയും ജീവനക്കാരുടെയും കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് 24 റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ തിരൂർ MLA കുറുക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ അടിയന്തര യോഗം ചേർന്നു. ഒരു പുതിയ ടിക്കറ്റ് കൗണ്ടർ ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. രോഗികൾക്ക് ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കാനും യോഗം തീരുമാനിച്ചു. ഈ ആശുപത്രി താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി, ജില്ലാ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തി. ബോർഡിലുണ്ടായ മാറ്റമല്ലാതെ അകത്തളങ്ങളിൽ ഇതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ല. ഇപ്പോഴും താലൂക്ക് ആശുപത്രിയുടെ അതേ സ്ഥിതിയിലാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും MLA പറഞ്ഞു. കൂടുതൽ OP ടിക്കറ്റ് കൗണ്ടറുകൾ വേണമെന്ന രോഗികളുടെ ആവശ്യത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട്. 24ലൂടെ പ്രശ്നത്തിന് പരിഹാരമാകുമ്പോൾ അതിൽ 24നും സന്തോഷമുണ്ട്. സബർബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ചൂടുകാലമാണ്. OP ടിക്കറ്റിനായി മണിക്കൂറുകളായി വരി നിൽക്കേണ്ടി വരുന്ന രോഗികളുടെ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. കൂടുതൽ OP ടിക്കറ്റ് കൗണ്ടർ വേണമെന്ന രോഗികളുടെ ആവശ്യത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ചില പ്രതികരണങ്ങളിലേക്ക്. ഓൺലൈനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് പറയണ കിട്ടുന്നു, ഇതുവരെ നിലവിൽ വന്നിട്ടൊന്നുമില്ല. കൗണ്ടർ, ഒരു കൗണ്ടർ ഉണ്ടായത് കാരണമാണ് എല്ലാവരും എത്ര ആയിരക്കണക്കിന് രോഗികൾ വരുന്നതല്ലേ. ആ വേറെ രണ്ടോ ഒന്നോ രണ്ടോ കൗണ്ടർ വരാനുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാവും. ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ പുറത്തൊക്കെ ആയിരുന്നു OP നീങ്ങുന്നത്. ഓൺലൈനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആശ്വാസം തന്നെയാണ്. അതാവുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുക കാര്യങ്ങൾ, ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് ക്യൂ ആണ്. അപ്പോൾ അവിടെ രോഗികളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്ന് വിനീത് ബാബു ഒരു കാര്യം പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. 2-3 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീറാം, ശക്തമായ ചൂടാണ് ഉള്ളതെന്ന് പറയുന്നു. കോളേജ് വിദ്യാർത്ഥികൾ വളരെ അസഹനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കടക്കം ഈ സ്ഥിതി നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്.